വാട്സ്ആപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ കൈസ് നമ്മളിന്ന് ഐസ്ക്രീം സീരീസിൻ്റെ അടുത്ത ചാപ്റ്ററാണ് സുഹൃത്തുക്കളെ കളിക്കാൻ പോകുന്നത് ഐസ്ക്രീം എയ്റ്റ് അപ്പൊ കൈസ് നമ്മുടെ ഐസ്ക്രീം ചാപ്റ്റർ എയ്റ്റിൻ്റെ പേരാണ് ദി ഫൈനൽ ചാപ്റ്റർ അപ്പോൾ സുഹൃത്തുക്കളെ എനിക്ക് തോന്നണുണ്ടല്ലോ നമ്മുടെ ചാപ്റ്റർ എട്ടോടു കൂടി നമ്മുടെ ഐസ്ക്രീം ഗെയിം സീരീസിലെ ഇവിടെ വച്ച് ഫിനിഷ് ആവുന്നതാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഐസ്ക്രീം സെവൻ്റെ എൻഡിങ്ങിലൊക്കെ എന്താ സംഭവിച്ചെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അപ്പം നമ്മുടെ നാല് കൂട്ടുകാരുണ്ട് ജെ മൈക്ക് ചാർലി ലിസ് അപ്പോൾ നമ്മുടെ ചാപ്റ്റർ സെവൻ്റെ എൻഡിങ്ങിൽ ഉണ്ടല്ലോ ഈ നാല് പേര് റിയൂണൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവർ റിയൂണൈറ്റ് ചെയ്ത് ഇരിക്കണുണ്ടല്ലോ നമ്മുടെ ഐസ്ക്രീം കടക്കാനില്ല റോഡ് അവന്റെ ഫാക്ടറിയിൽ ഒരു കൺട്രോൾ ഉണ്ട് സുഹൃത്തുക്കളെ ആ കൺട്രോൾ റൂമിന്റെ ഉള്ളിലാണ് പക്ഷെ നമ്മുടെ ചാർലി എന്തോ ഒരു അബദ്ധം കാണിച്ചു അതുകൊണ്ട് നമ്മുടെ റോഡ് ഉണ്ടല്ലോ നമ്മുടെ ഈ നാല് പേരും എവിടെയാ ഒളിച്ചിരിക്കണേന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ റോഡ് ഉണ്ടല്ലോ ഈ കൺട്രോൾ റൂമിലേക്ക് ഇവർ ഒളിച്ചിരിക്കണേ അതിന്റെ തൊട്ടു പുറകെ വന്ന് ഇവർ ഒളിച്ചിരിക്കണ വാതിലിന്റെ ഡോറി ഉണ്ടല്ലോ നേരെ ആ റോഡിങ്ങനെ ഇടിച്ച് ാണ് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ റോഡ് ആ കൺട്രോൾ റൂമിനെ വാതിൽ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ വന്ന് ഇവരെ നാല് പേര് പിടിക്കാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല പക്ഷെ ഐസ്ക്രീം സെവൻറെ എൻഡിംഗിൽ ഉണ്ടല്ലോ നമ്മളെ വിറപ്പിക്കുന്ന ഐസ്ക്രീം കടക്കാരൻ റോഡിൻ്റെ അമ്മ ഈ വിൾനണ്ണ് ഈ ഫാക്ടറിയിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തവണ ഉണ്ടല്ലോ നമ്മുടെ റോഡിനെ നേരിടണം നമ്മുടെ ഈ വിൾനണ്ടിനെ നേരിടണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് എന്തായാലും നമ്മുടെ

അപ്പോൾ ജയം നമ്മുടെ നാല് കൂട്ടുകാരുടെ ഫോട്ടോയ്ക്ക് ഇവിടെ വച്ചിട്ടുണ്ട് കേട്ടോ ജെയുടെ ഫോട്ടോയും ഇവിടെ വച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് നാളായിട്ട് മിസ്സിങ് ആലോ ഗെയ്സ് നമ്മൾ ഇതുവരെ ഇട്ട് ആരും കണ്ടുപിടിച്ചിട്ടില്ല കണ്ടോ ഗൈസ് അപ്പോൾ ചിറളനൊക്കെ മിസ്സിങ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് പേപ്പറിലൊക്കെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ കേസ് ജെ അവൻ്റെ ഡോഗായിട്ട് ഇരിക്കുന്ന ഫോട്ടോയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റേണ്ടേ അപ്പോൾ ജയ ഇവിടെ മിസ്സിങ് ആണ് ഗൈസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് ജയയുടെ പാരൻസ് ഒക്കെ കിടന്ന കറിയാണ് ഗൈസ് ഇത് ഈ വീട് ഓർക്കണ്ടോ നമ്മുടെ ജയയുടെ വീടാണിത് നമ്മൾ ചാപ്റ്റർ വണ്ണൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാകും നമ്മുടെ ചാർലീനെ രക്ഷിക്കാൻ വേണ്ടി ഗോ സുഹൃത്തുക്കളെ അപ്പൊ കൂടുതൽ കുട്ടികളൊക്കെ മിസ്സിങ്ങാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ സിറ്റി ഫുള്ളും അറിഞ്ഞു ഗൈസ് ഇവിടെയുള്ള പിള്ളേരൊക്കെ മിസ്സിംഗാന്ന് ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് അപ്പൊ ഇതാണ് റോഡിന്റെ ഫാക്ടറി ലസ് ഗോ സുഹൃത്തുക്കള് അപ്പൊ നമുക്ക് ഈ എപ്പിസോഡ് ഉണ്ടല്ലോ ഗൈസ് ഇത് ഫൈനൽ ചാപ്റ്റർ ആണ് ഇവിടെ വെച്ച് ഈ ഗെയിം എൻഡാവും എന്നാണ് എനിക്ക് തോന്നണേ സോ നമുക്ക് ഈ ഫാക്ടറിയിൽ നിന്നില്ല ഗൈസ് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം ഓക്കെ ഗൈസ് ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കട്ടെ ഗൈസ് റോഡ് കണ്ടോ കൺട്രോൾ റൂമിന്റെ പുറകെ പുറത്ത് നിന്നിട്ട് അവന് ഡോർ ഉണ്ടല്ലോ അടിച്ച് പൊളിക്കുകയാണ് അവനെ ഡോറ് പൊളിച്ച് വരുവാണെങ്കിൽ ഈ നാല് പേരെ അവനെ പിടിക്കാൻ പറ്റൂലോ ഓക്കെ ഗൈസ് അപ്പം നമുക്ക് ഇവിടുന്ന് ഇനി എസ്കേപ്പ് ആവണം ഇവിടുന്ന് എസ്കേപ്പ് ആവാണ് എന്തോ ഉള്ളത് ഗൈസ് ഈ പച്ച കൊള്ളി കൊള്ളിക്കേക്കാണ് നമ്മൾ ഇറങ്ങി ഫൈൻഡ് എ വേ ടു എസ്കേപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിച്ചിട്ടുണ്ട് ഫൈൻഡ് ആൻഡ് എസ്കേപ്പ് റൂട്ട് ഫ്രം ദി കൺട്രോൾ റൂം ഫൈൻഡ് എ വേ ടു എസ്കേപ്പ് ഫ്രം ദി കൺട്രോൾ റൂം ഗൈസ് നമ്മൾ ഈ കൺട്രോൾ റൂമിൻ്റെ ഇവിടുന്ന് ഉണ്ടല്ലോ ഗൈസ് എന്തെങ്കിലും കാണിച്ച് എസ്കേപ്പ് ആവണം ഓക്കെ ഓക്കെ ഗൈസ് നമുക്ക് മൂവ്മെന്റ് ഒക്കെ ഓൾറെഡി അറിയാം ഇതെന്താണ് നമുക്ക് ഹിന്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റണെന്ന് പറയാണ് ഓക്കെ സുഹൃത്തുക്കളെ ഗൈസ് അപ്പൊ റോഡ് ഉണ്ടല്ലോ ഇതിന്റെ പുറത്ത് നിന്ന് ഈ ഡോർ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമറ ചെയ്തത് ഗൈസ് നമ്മുടെ റോഡ് ഇതിന്റെ പുറത്ത് നിൽക്കണത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ലുസ്കൂ ഗൈസ് അപ്പൊ നമുക്ക് ഉണ്ടല്ലോ ഗൈസ് ഇവിടുന്ന് ഓ മൈ ഗോഡ് ഗൈസ് ഇവിടെ ഒരു ക്രോബാർ ഉണ്ട് ഈ ക്രോബാർ വെച്ച് എന്താണ് ചെയ്യേണ്ടത് ഈ ക്രോബർ വെച്ച് ഇവിടെ എന്തെങ്കിലും മതിലെല്ലാം പൊളിക്കാനായിട്ട് നമുക്ക് എസ്കേപ്പ് ആവാൻ വേണ്ടി എന്തായാലും ഈ വഴി തിരിച്ച് കയറി പോകാൻ പറ്റില്ല ഗൈ താഴത്തേക്കൊട ഒരു കുഴലിൽ നമുക്ക് ഇറങ്ങി പോകാറു ഓ മൈ ഗോഡ് ഗൈസ് വെയിറ്റ് വെയിറ്റ് ഗൈസ് ഇതിന്റെ താഴെ എന്തോ സെറ്റപ്പ് ഉണ്ടല്ലോ എന്തോ ലിഡ് യു ഹാവ് ഫൗണ്ട് എ ഹിഡൻ വെന്റിലേഷൻ ഡക്ക് ഇൻ ഫൈൻഡ് എ ടു അൺകവർ ഇറ്റ് ആൻഡ് ഓപ്പൺ ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട് പുൾ ദി സോഫ ഓ മൈ ഗോഡ് ഗൈസ് നമ്മൾ ഈ സോഫ സൈഡിലേക്ക് മാറ്റണം ഗോ യെസ് ഗൈസ് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാനുള്ള ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി ഈ ലിഡ് നമ്മളെടുത്ത് മാറ്റുവാണെങ്കിൽ ഇതിന്റെ താഴത്തേക്കട എന്തോ ഒരു വെന്റിലേഷൻ പൈപ്പോ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞേക്കട ലോസ് നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആവാനുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് കമോൺ 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 എല്ലാരും കമോൺ കമോൺ ഗൈസ് നമ്മളപ്പൊ ഇവിടെ നിന്നുണ്ടല്ലോ കൺട്രോൾ റൂം പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ബാ 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 ബാബാ എല്ലാവരും ബൈ എല്ലാരും ബാ ഐസ്ക്രീം കിടക്കാനാ ഡോറ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ ഇല്ല ഗൈസ് നമ്മൾ ഇവിടെ എസ്കേപ്പ് ആയിട്ടുണ്ട് ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാട്ടോ എടാ യടാവിനും മനസ്സിലായി ഗൈസ് നമ്മളെ കൊള്ളലിനു ഉള്ളിക്കാൻ ഇറങ്ങി പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഓ ചബ്ബി കിഡ്സ് ആ ഇനി ഇവൻ ഇവനെന്താണ് ചെയ്യണത് ഇനി ഇവനെന്താണ് ചെയ്യാൻ പോണത് ഇത് നമ്മടെ അവസാനത്തെ എസ്കേപ്പ് പറയാണ്ട് റോഡ് എന്തോ പണി നമുക്ക് തരാൻ പോവാട്ടാണ് എനിക്ക് തോന്നണത് ഓ ഗൈസ് റോഡ് ഏതോ ഒരു നീല ബട്ടണിൽ പിടിച്ച് ഞെക്കിട്ടുണ്ട് ഓ മൈ ഗോഡ് ഗൈസ് ഇത് ഇവിടുത്തെ ലോക്കിംഗ് സിസ്റ്റം എന്ന് എല്ലാ സ്ഥലവും ലോക്ക് ആയിട്ടുണ്ട് ഗൈസ് ഈ ഫാക്ടറിയിലുള്ള എല്ലാ സ്ഥലവും ലോക്ക് ആയിട്ടുണ്ട് എന്തോ ഒരു നീല നീലബട്ട് ഞെക്കിപ്പുണ്ടല്ലോ ഫുള്ള് ലോക്ക് ആയിസ് ഓക്കെ ഗൈസ് റോഡ് ഉണ്ടല്ലോ സെക്യൂരിറ്റി സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ഫാക്ടറി ഫുള്ള് സീൽ ചെയ്തു ഓക്കേ നമ്മുടെ മൈക്കിന്റെ എന്തോ ഒരു മാപ്പ് ഉണ്ട് ഓ ഇവിടെ മൂന്ന് ജനറേറ്റർ ഉണ്ട് ഈ മൂന്ന് ജനറേറ്റർ ഈ മൂന്ന് ജനറേറ്ററിൽ നിന്നാണ് അവന്റെ സെക്യൂരിറ്റി പവർ ഒക്കെ കൊടുക്കണേ

അപ്പം സുഹൃത്തുക്കളെ സംഭവം എന്താണെന്നറിയോ നമ്മുടെ റോഡുണ്ടല്ലോ ഐസ്ക്രീം കടക്കാരൻ അവിടെ ഒരു നീല ബട്ടൺ പിടിച്ച് ഞെക്കിയില്ലേ അപ്പം ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം അവൻ ആക്ടിവേറ്റ് ചെയ്തതാണ് അപ്പം നമ്മുടെ ഈ ഫാക്ടറി ഫുള്ള് സീലായിട്ടുണ്ട് അപ്പം ഫാക്ടറി സീലാവാൻ എഴുതി ഉണ്ടല്ലോ ഗൈസ് ഫാക്ടറിയുടെ ഉള്ളിൽ ഞാൻ ഈ വെള്ളിനെ കണ്ടായിരുന്നു അത് വേറെ കാര്യം അപ്പം നമ്മുടെ മൈക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ മൂന്ന് ജനറേറ്റർ ഉണ്ട് ഈ മൂന്ന് ജനറേറ്ററിൽ നിന്നാണ് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്കുള്ള പവർ കൊടുക്കണേ അപ്പം എനിക്ക് തോന്നണേ കൈസ് നമ്മൾ ഈ മൂന്ന് ജനറേറ്ററുകളുണ്ടല്ലോ നശിപ്പിക്കണം അങ്ങനെ നശിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമായിരിക്കും നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഇവിടെ നിൽക്കേണ്ട ഇവിടെ ഉണ്ട് ഞാൻ ഈ മാപ്പ് ആക്സസ് ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇതാണ് മൂന്ന് ജനറേറ്റർ ഒന്ന് ജോസഫ് കോട്ടേജ് രണ്ട് ലബോറട്ടറി മൂന്ന് മ്യൂസിയം ഓ ഊഗൈസ് മ്യൂസിയം നമ്മൾ ഓൾറെഡി ഒക്കെ പോയ സ്ഥലമാണ് ജോസഫ് കോട്ടേജ് ലബോറട്ടറി നമ്മൾ പോയിട്ടുണ്ട് നമ്മൾ നമ്മൾ അവിടെ നിന്നാണ് എസ്കേപ്പ് നമ്മൾ ജോസഫ് കോട്ടേജിൽ ഇതുവരെ പോയിട്ടില്ല നമുക്ക് ജോസഫ് ജോസഫ് ഓ മൈ ഗോഡ് കോട്ടേജിലേക്ക് പോണെന്നാണ് എനിക്ക് തോന്നണേ ഇനി എന്താണ് പറഞ്ഞേക്കണേ ഡിസേബിൾ ദ ജനറേറ്റർ ഇൻ ദി കോട്ടേജ് അപ്പൊ നമ്മുടെ ജോസഫ് കോട്ടേജിൽ ഒരു ജനറേറ്റർ ഉണ്ട് അത് നമ്മുടെ അടുത്ത് ഡിസേബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇനി അങ്ങോട്ടാണ് പോകേണ്ടത് നമ്മുടെ മേളിലിട്ട് പോകണം ജോസഫ് കോട്ടേജിലായിട്ട് ഇറങ്ങേ ഒരു ഐഡിയ ഇല്ല ഇല്ല ഗൈസ് നമുക്കിനി മേളിലിട്ടൊന്നും പോകാൻ പറ്റില്ല നമ്മുടെ റോഡ് സെക്യൂരിറ്റി സിസ്റ്റം ഫുള്ളും ആക്ടിവേറ്റ് ചെയ്തേക്കണോണ്ടേ നമുക്ക് ഇവിടെ നിന്നൊന്നും ഇത് തുറന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല ഓ ഗൈസ് അപ്പോൾ ഇവിടേക്ക് എന്തോ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ലേറ്റ് മിന്നി തെളിയിക്കുന്നുണ്ടോ നമ്മുടെ റോഡ് മച്ചാൻ്റെ വണ്ടി ഓ മൈ ഗോഡ് ഗൈസ് റോഡ് മച്ചാൻ്റെ വണ്ടിക്ക് എന്താണ് പറ്റിയത് ഗൈസ് ഇത് മേളിൽ എന്തെങ്കിലും വെപ്പണിത് ഗൈസ് ഇതെന്തോ വെപ്പണമെന്ന് തോന്നുന്നുണ്ട് റോഡിന്റെ വണ്ടിയുടെ മേളിൽ ഗൈസ് അപ്പം നിങ്ങൾ ഐസ്ക്രീം സെവനിൽ ശ്രദ്ധിച്ചായിരുന്നു റോഡ് അവന്റെ വണ്ടിയുടെ മുകളിൽ ഫുൾ ടൈം എന്തോ പണിഞ്ഞോണ്ടിരിക്കേണ്ടായി അപ്പോൾ അവനുണ്ടല്ലോ ഗൈസ് ഈ വെപ്പൺ ഉണ്ടല്ലോ അവന്റെ വണ്ടിയുടെ മേളിൽ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നണേ തോന്നലല്ല അല്ല ഗൈസ് അതാണ് കറക്റ്റ് കണ്ടോ റോഡ് അവന്റെ വണ്ടിയുടെ മേളിൽ എന്തോ ഒരു വലിയ വെപ്പണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജോസഫ് കോട്ടേജിലിട്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കണം സുഹൃത്തുക്കളെ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും സോ നമുക്ക് എല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ഈ ടൂർ തുറന്നാൽ പുറത്തേക്ക് വന്നേ ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇവിടെ എന്തെങ്കിലും ഓ മൈ കൂക്കൈസ് ഇവിടെ ഒരു കൈപ്പത്തിയുടെ ചിഹ്നം ഉണ്ടല്ലോ ഇതെന്താണ് ട്രാപ്പ് ഓ നമ്മുടെ അടുത്ത് ട്രാപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് യൂസ് എ ട്രാപ്പ് ടു ഡിഫൻഡ് യുവർ സെൽഫ് ഫ്രം യുവർ എനിമീസ് പ്രസ് ദ ബട്ടൺ ടു പ്ലേസ് എ ട്രാപ്പ് അണ്ടർ യുവർ ഫിറ്റ് ആൻഡ് വൺ ദ സ്റ്റെപ്പ് ഓൺ ദം യുവർ എനിമീസ് വിൽ ബി നോക്കഡ് ഔട്ട് ഫോർ എ വൈൽഡ് ബട്ട് ബി കെയർഫുൾ ഫ്രാങ്കൻ ബോറിസ് ഫ്രാങ്കൻ ബോറിസ് കൈസ് ബോറിസ് ആൻഡ് ദി ക്രോക്കടൈസ് ആർ ഇമ്മ്യൂൺ ടു ദം കൈസ് അപ്പോ നിങ്ങൾ നേരത്തെ നമ്മൾ ഐസ്ക്രീം കളിച്ചപ്പോൾ ഒരു ബോറിസ് എന്ന് പറഞ്ഞൊരു വലിയ ഒരു റോബോട്ടിനോർക്കുണ്ടോ അവൻ ഈ ഗെയിമിൽ ഉണ്ടെന്നാണ് തോന്നണേ പിന്നൊരു മൊതലേങ്കട ഉണ്ട് ക്രോക്കഡയിൽ ഈ ക്രോക്കഡയിലും നമ്മുടെ ബോറിസിനും ഉണ്ടല്ലോ നമ്മൾ ഈ ട്രാപ്പ് വയ്ക്കുവാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഏക്കില്ല ഓക്കെ സുഹൃത്തുക്കളെ അപ്പം ഞാൻ ഈ വെൻറ്റ് തുറന്ന് ഇവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഓ ഗൈസ് നമ്മൾ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു നമ്മൾ റോഡിന്റെ ഫാക്ടറിന്ന് നിന്ന് ഇറങ്ങുകയാണ് ജസ്റ്റ് ഗോ ഗൈസ്

സം എനിമിസ് ലൈക്ക് ഫ്രാങ്കൻ ബോറിസ് ഓർ ദി ക്രോക്കഡിൽ ആർ മോർ പവർഫുൾ ദാൻ ദി മെയിൻ വില്യൺസ് ഗൈസ് അപ്പോൾ നമ്മുടെ ബോറിസും നമ്മുടെ മുതലുണ്ടല്ലോ ക്രോക്കഡയിലും ഉണ്ടല്ലോ നമ്മുടെ മെയിൻ വില്യൺസിനെക്കാളും പവർഫുള്ളാണ് സോ യു ബെറ്റർ സ്റ്റേ അവേ ഫ്രം ദം ഓർ ദിൽ ഡിഫ്യൂറ്റ് യു ഇൻ വൺ ഹിറ്റ് അപ്പം നമ്മൾ ഇവരുടെ രണ്ടു പേരുടെ അടുത്തൊന്നും ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാനാണ് പറഞ്ഞേക്കടേ ഓക്കെ ഗൈസ് അപ്പോൾ ഈ വിളന പുറകെ ഉണ്ട് എടാ ഈ പുഴയിലായിരിക്കും ഗൈസ് മുതലും ഉള്ളത് മേ ബി ദേ ഗൈസ് മുതലാ ചേടാ ഇതാണ് ഓ മൈ ഗോഡ് ഗൈസ് ഈ ചാപ്റ്റർ ഭയങ്കര ടെററാന്നാണ് ഗൈസ് എനിക്ക് തോന്നണത് അപ്പോ ഇവിടെ ഒത്തിരി സ്ഥലമൊക്കെ എഴുതി വച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ എങ്ങോട്ടാണ് പോകണ്ടേന്ന് എനിക്കറിയില്ല ഓ നമുക്ക് ഇവിടെ കെരി വിളിക്കാൻ പറ്റും ഗൈസ് ഞാൻ തൽക്കാലം ഇവിടെ കയറി ഈ ഇവിടെ എന്നെ പിടിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം പുരിഞ്ഞിരിക്കട്ടെ ഓ പിടിച്ചു സ്ട്രഗിൾ വിൺ ലൈക്ക് യു വിൺ ഓർ റോഡ് യു യു ക്യാൻ ട്രൈ ടു എസ്കേപ്പ് ബൈ റിപ്പീഡ്ലി ടാപ്പിംഗ് ദ്രീൻ ഹൗവർ യു വിൽ ഗെറ്റ് ടയർഡ് ആൻഡ് ദ നെക്സ്റ്റ് ബി ഡിഫീറ്റഡ് ഓ ഗൈസ് ഇതെന്താണ് നമുക്ക് അടുത്ത് എസ്കേപ്പ് ആകുമ്പോൾ വാലണ്ടെ കെട്ടി പിടിക്കുന്ന എന്താണ് തെറ്റിയ താഴെട്ടു ഗൈസ് ഓക്കെ അപ്പൊ നമ്മള് ഓ ഖൈസ് ഇവിടെ ഒരു ഡോർ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഒരു റെഡ് ഡോർ ഉണ്ട് അതിന്റെ ഉള്ളിലിട്ട് കേറുന്നതാണ് കൈസ് അപ്പൊ നമ്മുടെ മിനി റോഡ്സിനെ പോലേക്ക് ഓ അയ്യോ കണ്ട് കൈസ് അപ്പൊ നമ്മുടെ മിനി റോഡ്സിനെ പോലേക്ക് നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ റോഡിനെ നമ്മുടെ ഈ വിളിന് നമുക്ക് ഇടിച്ച് താഴെ ഇടാൻ പറ്റും പക്ഷെ ഒറ്റ ടൈമിലാണ് പറ്റുള്ളൂ ഇതാണ് ജനറേറ്റർ ഗെറ്റ് ദ കീ ദാറ്റ് ദി ആൻഡ് ഗോ ഇൻ ടു ദി ഫോറസ്റ്റ് ടു ഡിസ്ട്രോയ് ദ ടവർ ദാറ്റ് ഫീഡ്സ് ദാറ്റ് ഫീഡ്സ് എന്താണ് പവർ എന്നാണ് ഗൈസ് ഓക്കെ സുഹൃത്തുക്കൾ അപ്പോൾ ഇതാണ് ജനറേറ്റർ യാസ് ഗൈസ് ഫൈനലി നമുക്ക് ജനറേറ്റർ കിട്ടി അപ്പോൾ നമ്മുടെ ഈ ഡോറിൻ്റെ പുറത്ത് തന്നെ നമ്മുടെ ഈ വൺ തന്നെ ഉണ്ട് ഗൈസ് നമ്മുടെ കന്യാസ്ത്രീയില്ല നമ്മുടെ റോഡ് മച്ചാൻ്റെ ഐസ്ക്രീം കടക്കാൻ്റെ അമ്മച്ച് ഇതിൻ്റെ പുറത്ത് തന്നെ ഇരിക്കേണ്ടത് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു ജനറേറ്റർ അപ്പോൾ ഈ ജനറേറ്റർ ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ എന്തൊക്കെയോ ടവറുണ്ട് എന്താണിത് എന്തോ ടവർ ഉണ്ട് അത് നമ്മളെന്തോ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെയാണ് അപ്പോൾ എന്തോ കീ ഉണ്ട് അത് നമ്മുടെ എന്താണ് ക്രോക്കടയിൽ ഗാർഡ് ചെയ്യേണ്ടത് പറയുന്നുണ്ട് അപ്പോൾ ക്രോക്കടയിലെ കയ്യിൽ നിന്നുണ്ടല്ലോ നമ്മൾ ആ കീ എടുത്തിട്ട് വേണം എനിക്ക് തോന്നാൻ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് പോകണമായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ടവർ ഡിസ്ട്രോയ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ നമ്മൾ ആ ടവർ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ജനറേറ്റർ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുള്ളൂ ഓ നമ്മുടെ ലിസ്സിൻ്റെ അടുത്ത് എന്തോ ഒരു ചിഹ്നം കാണിച്ചിട്ടുണ്ട് എന്താണിത് ഐ ഫൗണ്ട് ദിസ് എഗ് ഓൺ മൈ വേ ഹിയർ ടേക്ക് ദിസ് ടു ഇറ്റ്സ് മാം ഇതെന്താണ് ഗൈസ് ക്രോക്കടയിൽ എഗ്ഗ് ഓ മൈ ഗുഡ് ഗൈസ് എനിക്ക് തോന്നണുണ്ടല്ലോ നമ്മൾ ക്രോക്കടയിൽ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഈ ക്രോക്കടയിലെ എഗ്ഗ് കൊണ്ടുപോയി വയ്ക്കേണ്ടി വരുവായിരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇട ഈവൺ എൻ്റെ മ്യൂസിക്ക് പോണില്ല അല്ല ഗൈസ് ഇതെന്താണ് പറ്റിയത് നമ്മൾ ഈ ക്രോക്കടയിൽ ഇരിക്കുന്നതിൻ്റെ അവിടെ കൊണ്ടുപോയി ഈ മുട്ട വയ്ക്കണം ലസ്കോ സുഹൃത്തുക്കളെ അപ്പം നമുക്ക് നേരെ പുറത്തേട്ട് പോവാട്ടെ വേറെ സീനൊന്നുമില്ല അല്ല ഇവിടെ ഇല്ല ഗൈസ് അപ്പം നേരെ ഞാൻ ഇതിൻ്റെ ഇടന്ന് പുറത്തേക്ക് പോവാണേ എടാ ഈ വെള്ളണിൻ്റെ മ്യൂസിക് എടാ ഇത് ഇതെന്താണോ എനിക്ക് നടക്കാൻ പറ്റാത്ത യെസ് കൈസ് അപ്പൊ ക്രോക്കടയിൽ എവിടെയാണ് താമസിക്കണേന്ന് നമുക്ക് കണ്ടുപിടിക്കണം അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എടാ ഈ വെള്ളാണ്ണ അവിടെ യെസ് ഈ നിൽക്കേണ്ടത് അവിടെ നിൽക്കണോ നിങ്ങൾ ഈ വെള്ള അവിടെ തന്നെയുണ്ട് ഓ മൈ കോസ് ക്രോക്കടയിലല്ല ഇരിക്കണത് യെസ് കേസ് അത് ക്രോക്കടയിലാണ് എടാ ക്രോക്കടയിലെ തലയുടെ മേലിലാണ് ആ താക്കൂലെന്നാണ് എനിക്ക് തോന്നണത് ഇവിടെ നമ്മൾ യോ ഈ വിളിന് നമ്മൾ കന്യാസ്ത്ര നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ ഓ മൈ ഗുഡ് ഗൈസ് ക്രോക്കടയിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് നോ 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 അവ തിരിച്ചു വരണ്ട് എടാ ഈ ഈ വെള്ളണ്ടിൻ്റെ മ്യൂസിക് തന്നെയാണ് ഗൈസ് ഇതുവരെ പോവാത്തേ അപ്പൊ നമ്മുടെ ക്രോക്കടയിൽ അങ്ങോട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ ക്രോക്കഡയിലെ തലയുടെ മേളിലായിട്ടാണ് കേസ് താക്കൂൽ എന്നാണ് എനിക്ക് തോന്നണത് ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇപ്പോഴും ഞാൻ ആ വീടിൻ്റെ അകത്തുണ്ടെന്ന് വിചാരിച്ച് പുള്ളിക്കാരത്തി ഉണ്ടല്ലോ കേസ് ഓ മൈ ഗോഡ് കേസ് ക്രോക്കഡിൽ നോക്കി അവന്റെ തലയുടെ മേളിൽ തന്നെയാണ് കേസ് തൊപ്പിയാണോ അതോ താക്കോലാണോ അവൻ എന്താണ് അവൻ എന്തോ താക്കോല് ഗാർഡ് ചെയ്യേണ്ടി ആ താക്കോല് നമ്മുടെ അടുത്ത് എടുക്കണം എന്നാണ് പറഞ്ഞേക്കേണ്ടത് ഡെസ്കൂ ഗൈസ് ഇവിടെ ഒരു ഡോർ ഉണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഇതെന്താണ് കീ ഹോളാ ദിസ് ഐറ്റം ഈസ് നോ യൂസ് ഇഫ് യു ആ ഗൈസ് നമ്മുടെ മുട്ടയല്ല ഇവിടെ വയ്ക്കേണ്ടത് നമ്മൾ വേറെ എന്തോ ഒരു താക്കോല് കൊണ്ട് ഇവിടെ ഇടണം ഓക്കെ ഗൈസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഡോറ് ഓപ്പൺ ചെയ്യാനുണ്ട് ഫോറസ്റ്റ് ഗേറ്റ് യസ് ഗൈസ് നമ്മൾ ഈ ഡോറ് ഓപ്പൺ ചെയ്താണ് നമുക്ക് അപ്പർ സൈഡിൽ തേട്ട് പോകേണ്ടത് ഗൈസ് അപ്പൊ എനിക്ക് തോന്നണുണ്ടല്ലോ നമ്മൾ ക്രോക്കഡൈലിന്റെ മുട്ട ഇവിടെ കൊണ്ട് വെക്കണന്നാണ് ഓ ഗൈസ് ഇവിടത്തെ ക്രോക്കഡൈലിന്റെ മുട്ട വെക്കേണ്ടത് ഞാൻ ഇവിടെ ഉണ്ടല്ലോ അവ ചാടി വന്നിട്ടുണ്ട് ഇവിടെ ഒരു കൈപ്പത്തിയുടെ ചിഹ്നം കാണിച്ചിട്ടുണ്ടല്ലോ സ്കൂൾ ഗൈസ് എടാ ഈ വെള്ളണ്ടെ നമ്മൾ വീണ്ടും കണ്ടുപിടിച്ചാലാണ് ഈ വിള്ളണ്ടിൻ്റെ മ്യൂസിക് പോകുന്ന എനിക്ക് തോന്നണത് അമ്മച്ചി അമ്മച്ചി എന്താണ് ഗൈസ് വരാത്തത് ഓ ഞാനെന്റെ മുട്ട അവിടെ കൊണ്ടു ഇട്ടു എന്റെ മുട്ട ഈ അമ്മച്ചി എടാ ഈ അമ്മച്ചിയുടെ സൗണ്ട് ഇതിലിട്ട് പോയിട്ടില്ല അമ്മച്ചി ബാ 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 ഇപ്പൊ അമ്മച്ചി എന്നെ പിടിക്കാൻ വേണ്ടി വരണ്ട് അമ്മച്ചീ ഞാൻ വെട്ടിച്ചിട്ട് വീണ്ടും അതിനോ ലോ 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 ഞാൻ വീണ്ടും മുട്ട എടുത്തിട്ട് അതിന്റെ അകത്തേട്ട് പോകാന് അമ്മച്ചിയുടെ ബിജി എം ഉണ്ടല്ലോ കൈസ് ഇത് പോട്ടെ യെസ് കൈസ് തുറന്ന് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇപ്പൊ അമ്മച്ചിയുടെ ബിജിഎംഎ മ്യൂസിക് ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഗൈസ് നമുക്ക് ഇവിടെ ഗണ്ണുണ്ട് ഓ കൈസ് ഇത് എടുക്കാൻ പറ്റില്ല ട്ടോ ഓ ഇവിടെ അമ്മച്ചീടെ അമ്മച്ചീടെ ഒടുക്കത്ത മ്യൂസിക് എനിക്ക് ഉണ്ടല്ലോ കൈസ് അപ്പൊ നമുക്ക് ഈ മുട്ട അവിടെ കൊണ്ടുപോയി വയ്ക്കാദ്യം ഗോ കൈസ് ഇവിടെ തന്നെയാണെന്നെ എന്റെ വിശ്വാസം യെസ് ലസ്കൈസ് ഓ കൈസ് നമ്മൾ മൂന്ന് മുട്ട വയ്ക്കണം ഞാൻ ഒരു മുട്ടയാണ് വച്ചിട്ടുള്ളൂ നമ്മൾ ഈ രണ്ട് മുട്ട കണ്ടുപിടിക്കണ സുഹൃത്തുക്കളെ അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ ഫുഡ് സെർച്ച് ചെയ്ത് നോക്കണമായിരിക്കും അപ്പം നമുക്ക് വേറെ മുട്ടകളൊക്കെ കിട്ടും നമ്മൾ ടോട്ടൽ മൂന്ന് മുട്ടകളാണ് അവിടെ കൊണ്ടുപോയി വയ്ക്കേണ്ടത് ഇവിടെ കീറി ഒളിക്കാനുള്ളതാണ് ഓ മൈ ഗോഡ് ഗൈസ് നെക്സ്റ്റ് മുട്ട എനിക്ക് കിട്ടിയിട്ടുണ്ട് ലസ്കൂ അപ്പോൾ ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് മുട്ട ഉണ്ടാവും ജസ്റ്റ് എന്തായാലും ഇവിടെ വന്നതല്ലേ ഗൈസ് ഇവിടെ വന്ന സ്ഥിതിക്ക് നോക്കട്ടെ കേട്ടോ ആദ്യം ഞാൻ ഈ മുട്ട അവിടെ കൊണ്ടുപോയി വയ്ക്കട്ടെ ഇത് ഞാൻ ഇനി മിസ്സായി പോയി കഴിയുകയാണെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് വന്ന് തപ്പണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ ഈ മുട്ട ഇവിടെ പോവാണ് യെസ് ഗൈസ് രണ്ട് മുട്ട വെച്ചിട്ടുണ്ട് ഇനി ഒരു മുട്ടയും കട ഗൈസ് അവിടെ ക്രോക്കടയിലുണ്ട് സുഹൃത്തുക്കളെ ഇനി ഒരു മുട്ട നമുക്ക് വയ്ക്കാനുള്ളത് ആ ഒരു മുട്ടയും നമ്മൾ വയ്ക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ക്രോക്കടയിൽ അവൻ്റെ തലയുടെ മുകളിൽ എന്തോ ഒരു പൊതി വെച്ചിട്ടുണ്ട് ഗൈസ് ആ പൊതി നമുക്ക് ഇട്ട് തരുന്നതാണ് മേ ബി ആ പൊതിയുടെ ഉള്ളിലായിരിക്കും താക്കോലുള്ളത് നമുക്കറിയില്ല ഗൈസ് ഒന്നറിയില്ല ഇതെല്ലാം എൻ്റെ ഗസ്സുകളാണ് മേ ബി കറക്റ്റായിരിക്കും ചിലപ്പോൾ റോങ് ആയിരിക്കും ഒന്നുമേ അറിയില്ല അപ്പോൾ നമ്മുടെ ആ കന്യാസ്ത്രീ ഉണ്ടല്ലോ ഗൈസ് നമ്മുടെ ഐസ്ക്രീം കിടക്കാൻ്റെ അമ്മച്ചി അതിന്റെ അപ്പറ സ്ഥലത്താണെന്ന് എനിക്ക് തോന്നണ്ടേ അപ്പോ അമ്മച്ചിക്ക് നമ്മളെ ഇവിടെ വന്ന് ഓ മൈ മൈക്കോട് ഗൈസ് പേടിച്ചു പോയിട്ട് മുതലേ ഒച്ച ഉണ്ടാക്കിയപ്പോ ഖൈസ് അവിടെ എന്താണ് ഒരു കൈപ്പത്തിയുടെ ചിഹ്നം എടാ ഇതാണ് താക്കോല് കൈസ് ഇതാണ് താക്കോല് ഇവിടെ തൂക്കിയിട്ട് നിങ്ങള് കണ്ടു ഇതാണ് ഗൈസ് താക്കോല് ഫോറസ്റ്റ് ഗേറ്റ് കീന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചേക്കാടോ കൈഷ് ഇതാണ് താക്കോല് അപ്പം എനിക്ക് തോന്നുന്നത് നമുക്ക് ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇല്ല നമ്മൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് കണ്ടോ മുതല ഇവിടെ ചാടി കയറി വരികയാണെ അപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു മുട്ടകടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അവിടെ കൊണ്ടേ വയ്ക്കണം അപ്പം എനിക്ക് തോന്നലുണ്ടല്ലോ ഗൈസ് നമ്മൾ അടുത്ത മുട്ടയ്ക്കടെ അവിടെ കൊണ്ടേ വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മുതലുണ്ടല്ലോ ആ മൂന്ന് മുട്ടകൾ ഗാഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുമായിരിക്കും അപ്പം നമുക്ക് ഈ താക്കോലുണ്ടല്ലോ പെട്ടെന്ന് കയറി എടുക്കാൻ പറ്റും കണ്ടോ നമ്മൾ നമ്മളിപ്പോൾ അവിടെ ഇറങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ മുതലേ പെട്ടെന്ന് നമ്മളെ പിടിക്കാൻ വരണ്ടി അപ്പൊ നമുക്ക് ഒരു മുട്ടയും കൂടെയാണ് സുഹൃത്തുക്കളെ കണ്ടുപിടിക്കാനുള്ളത് ഓ ഗൈസ് നമ്മൾ റോഡിന്റെ ഫാക്ടറി ഗൈസ് മറ്റേ ഐസ്ക്രീം കഴിക്കണ റോഡിന്റെ മറ്റേ ഒരു പ്രതിമ ഇല്ലേ അതാണ് ഇത് സുഹൃത്തുക്കളെ ഡസ്കോ ഗൈസ് അപ്പൊ നമുക്ക് ഒരു മുട്ടയും കൂടെയാണ് കണ്ടുപിടിക്കാനുള്ളത് ഓ മൈകോട് ഗൈസ് ഇവിടെ എന്ത് കൊടുക്കാനുണ്ടല്ലോ ലാസ്കോ ബോയ്സ് നമുക്ക് മൂന്നാമത്തെ മുട്ട കിട്ടിയിട്ടുണ്ട് ഇത് ഭയങ്കര ലക്കാട്ടോ നമ്മളിവിടെ കറക്റ്റ് വന്നപ്പോൾ തന്നെ നമുക്ക് മൂന്ന് മുട്ടയും കിട്ടിയിട്ടുണ്ട് ഇനി ഈ വഴി പോവാണെങ്കിൽ കന്യാസ്ത്ര നമ്മൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഗൈസ് നമുക്ക് ഈ വഴി തന്നെ പോവാം എന്നാലല്ലേ ഒരു ത്രില്ലുള്ളു ത്രില്ല് ലൈഫ് വെറു നില്ല് എടാ അമ്മച്ചീന ഇവിടെ കാണാനില്ലല്ല എടാ കന്യാസ്ത്രീ പുറത്തേക്കിടെ ഇറങ്ങി ഉലാത്തണ്ടതാണ് എനിക്ക് തോന്നേണ്ടത് അപ്പൊ നമുക്ക് തൽക്കാലം മുട്ട അവിടെ കൊണ്ടേ വയ്ക്കാം എടാ കന്യാസ്ത്രീ എനിക്ക് പണി തരുന്നതാണ് എനിക്ക് തോന്നണേ നമ്മുടെ ഐസ്ക്രീം കിടക്കാൻ്റെ അമ്മച്ചി ഗൈസ് മുതലധികടെ പോകണ്ട് ലാസ്റ്റ് മൊട്ടയെടെ മുതലേടെ ഓ മൈ ഗോഡ് മുതൽ പൂടം നിൽക്കുന്ന മുട്ട വരാൻ വേണ്ടി വന്നതാണ് യെസ്ക്കളെ യെസ് സുഹൃത്തുക്കളെ പെട്ടെന്ന് തോക്ക് തോ വച്ചില്ല 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 ആ വന്നു ആ വന്നു ആ പോട്ടാവും പോട്ടാ പോയിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകണോളൂ പൊക്കോ പോക്കോ പൊക്കോ യെസ് സുഹൃത്തുക്കളെ അവൻ അപ്പുറത്തേട്ട് പോയിട്ടുണ്ട് പെട്ടെന്ന് തോക്ക് യസ് കൈസ് മൂന്ന് മുട്ട വച്ചിട്ടുണ്ട് ദ ക്രോക്കടയിൽ അപ്രോച്ചസ് റൺഅവേ ഓർ ഇറ്റ് വിൽ ബൈറ്റ് യു യാസ് കൈസ് കണ്ടോ ക്രോക്കടയിൽ ആ മൂന്ന് മുട്ടകൾ ഗാഡ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഈ ടൈമിൽ ഉണ്ടല്ലോ അപ്പുറം പോയി നമുക്ക് ആ ഫോറസ്റ്റിന്റെ ഗേറ്റ് കീഴിലെ ഈ ഗേറ്റ് തുറക്കാനുള്ള കീ പോയി എടുക്കാം ഇനി നമ്മൾ സേഫ് ആണ് സുഹൃത്തുക്കളെ നമ്മുടെ കന്യാസ്ത്രീനെ മാത്രം നമ്മൾ പേടിച്ചാൽ മതി പക്ഷെ പുള്ളിക്കാര്യത്തിന് ഞാനിവിടെ കാണല്ല ഇനി അങ്ങനെ ഐസ്ക്രീം കിടക്കാൻ ഏതെങ്കിലും വഴി ഇനി ഇറങ്ങി വരും എന്തോ അറിയില്ല കേട്ടോ എന്നാലും ഞാൻ ഈ താക്കോൽ ഇവിടെ നിന്ന് എടുക്കുകയാണ് ഫോറസ്റ്റ് കീ ലോ ഗൈസ് ഫോറസ്റ്റ് ഗേറ്റ് കീ അപ്പം നമ്മൾ ഈ ഗേറ്റ് തുറന്നിട്ട് അതിൻ്റെ അപ്പുറം എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ നമ്മുടെ അടുത്ത് ഡിസ്ട്രോയ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ജനറേറ്ററിലോട്ട് പ വന്ന പവർ ഉണ്ടല്ലോ ഗൈസ് കട്ട് ആവുന്നതായിരിക്കും കിട്ടിയില്ല യെസ് ഗൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് താക്കോലി കിട്ടിയിട്ടുണ്ട് ഡിസേബിൾ ദ ജനറേറ്റർ ഇൻ ദി കോട്ടേജ് ഓപ്പൺ ദി ഫോറസ്റ്റ് ഗേറ്റ് യെസ് ഗൈസ് നമ്മുടെ ഫോറസ്റ്റ് ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റ് ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് അത് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊരു ജനറേറ്ററുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ആ ജനറേറ്ററിൻ്റെ അങ്ങോട്ട് പോകുന്ന പവറുകളൊക്കെ കട്ട് ചെയ്യും കട്ട് ചെയ്യില്ല കട്ടാവും അങ്ങനെ നമ്മൾ മൂന്ന് ജനറേറ്റർ ഡിസ്ട്രോയ് ചെയ്യണം ഗൈസ് മൂന്ന് ജനറേറ്റർ ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടല്ലോ അത് മൊത്തം നമുക്ക് പൊളിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തിട്ട് പോകാൻ പറ്റുമല്ലോ അതാണ് നമ്മുടെ മൈക്കിൻ്റെ ഐഡിയ ഓക്കെ ഗൈസ് അപ്പോൾ ഈ താക്കോൽ ഇവിടെയാണ് ഇരുന്നത് ഗോ ഗൈസ് സെറ്റാണ് യെസ് ഗൈസ് സെറ്റാണ് സെറ്റാണ് ഓ ഗേറ്റ് ഓപ്പൺ ആയി ഗെറ്റ് ഗെറ്റ് ദ ദ ഫ്രോസ്റ്റി ഫ്രോസ്റ്റി നമ്മുടെ ഒരു എന്തോക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നണ ഗൈസ് നമ്മൾ ഇതിന്റെ ഉള്ളിലായിട്ട് എന്തോ ഒരു റൈഫിള് കണ്ടില്ലായിരുന്നോ തുടക്കം ഒരു ചില്ലും കൂട്ടിൽ വെച്ചിട്ടേക്കണേ അപ്പൊ നമ്മൾ ആ റൈഫിൾ ആണ് എടുക്കേണ്ടതാണ് നോക്കട്ടെട്ടോ ഫ്രോസ്റ്റി റൈഫിൾ എന്നാണ് പേര് പറഞ്ഞേക്കണത് ആ ഇവിടെ ആയിട്ട് നമ്മൾ റൈഫിള് ഓ മൈ ഗോഡ് ഗൈസ് ഇവിടെ റൈഫിൾ കാണാനില്ല ഓ നോ ഹാസ് ദ ഓക്കെ കൈസ് അപ്പോ ആരും റൈഫിൾ എടുത്തോണ്ട് പോയി ഓ എടാ നമ്മുടെ ജയ് ഇവിടെ ഇല്ല കൈസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ജയ് ഉണ്ടല്ലോ ആ റൈഫിൾ എടുത്തോണ്ട് പോയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ജയനെ കണ്ടുപിടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ മേ ബി ജെയുടെ കയ്യിൽ ആ റൈഫിൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ജയ് മാത്ര ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളൂ അപ്പോ ജയയുടെ കയ്യിൽ തന്നെയായിരിക്കും ആ റൈഫിൾ ഉള്ളത് അപ്പൊ നമ്മൾ ഓ കൈസ് നമ്മുടെ ക്രോക്കടയിൽ ഇവിടെ ഇക്കേണ്ടേ അപ്പൊ നമുക്ക് ഈ വഴി ജസ്റ്റ് ഒന്ന് പോയി നോക്കാം സുഹൃത്തുക്കളെ ഇവിടെ ഓ ഇവിടെ ഇവിടെ ഗാർഡ് ചെയ്യട്ടെ മുട്ട ഗൈസ് സാധാരണ എടാ നമ്മുടെ ജയ ആണ് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ കന്യാസ്ത്രീ ആ അതെന്ന് വിചാരിച്ചു ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത് ഈ ഗണ്ണ് എടുക്കാൻ മറിച്ചിട്ടുണ്ട് ഫ്രോസ്റ്റ് റൈഫിൾ എന്നാണ് ഇതിൻ്റെ പേര് ലസ്കു ഗൈസ് ഗസ് ഗൈസ് നമുക്ക് ഈ ഗണ്ണ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഗൈസ് ഞാൻ ഈ ഗണ്ണ് എടുത്തിട്ടുണ്ട് ഇനി എന്താണ് ഡിസേബിൾഡ് ദ ജനറേറ്റർ ഇൻ ദ കോട്ടേജ് ഓക്കെ ബ്രേക്ക് ദ ലോക്കിംഗ് മെക്കാനിസം ഓഫ് ദി ഗ്യാരേജ് ഡോർ ഗ്യാരേജ് ടൂർ നമ്മൾ വന്ന വഴിയല്ലേ അവിടെ ഉള്ള എന്തോ ഒരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ടല്ലോ ഗൈസ് ബ്രേക്ക് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗ്യാരേജ് ഇതാണ് ഗൈസ് നമ്മൾ ഇവിടെ നിന്നാണ് പശ്ചാത്തലത്തെ എപ്പിസോഡിൽ പശ്ചാത്തല നമ്മൾ ഇപ്പൊ തുടക്കം തന്നെ ഇറങ്ങി വന്നത് അപ്പോൾ ഇവിടെയുള്ള എന്തോ ലോക്കിംഗ് മെക്കാനിസം ഉണ്ടല്ലോ നമ്മുടെ അത് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റെസ്കോ ഗൈസ് ഇവിടെ എന്താണ് ലോക്കിംഗ് മെക്കാനിസം ഉള്ളത് ഞാൻ നോക്കിയിട്ടൊന്നും കാണല്ല ഞാൻ നോക്കട്ടെ ഗെയ്സ് ഇവിടെ എന്തോ ലോക്കിംഗ് മെക്കാനിസം ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ അത് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഇനി നമ്മൾ ആദ്യം തന്നെ കണ്ടത് ഇതാണ് ആ ഗ്യാരേജ് ഡോർ ലോക്കിംഗ് മെക്കാനിക്സ് യെസ് ഗൈസ് ഇങ്ങോട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് ഞാനത് ഷൂട്ട് ചെയ്തപ്പോദ്യ ഇവിടുത്തെ ഗ്യാരേജിന്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി എന്തിനാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തേ നമുക്ക് ഇതല്ല ഗൈസ് നമുക്ക് ഫുള്ളും ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ സിസ്റ്റം മാറ്റിയാലല്ലേ നമുക്ക് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ നമ്മളിത് ഗെറ്റ് ഇൻ ദ വാൻ ആൻഡ് എൻ്റെ ദ ഫോറസ്റ്റ് ഗൈസ് നമ്മളിനി വാനിന്റെ ഉള്ളിൽ കയറി നിന്നിട്ടുണ്ടല്ലോ ഉള്ളിക്കേറി ഇരുന്നിട്ട് നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിലിട്ട് ഓടിച്ച് പോകാൻ പോവാണ് അങ്ങനെ എന്താണു കളിന്നാണ് ഗൈസ് എനിക്ക് തോന്നണത് നിക്ക് ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ യെസ് ഗൈസ് നമ്മൾ റോഡിന്റെ ആ വാനിന്റെ ഉള്ളി കയറിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ചാർലിനെ വിളിച്ച് പറയുകയാണെ കറക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കാനൊക്കെ ഇത് ചാർലിതേ ഒരു പാറക്കെട്ടിന്റെ മേളിൽ കേടൊക്കെ പടച്ചു കയറി നമ്മുടെ ആ ബിൽഡിങ്ങിന്റെ മേളിലും വന്ന് നിൽക്കുകയാണ് നമ്മളെ കീട്ട ബിൽഡിങ്ങില് ഗൈസ് അതാണ് നമ്മുടെ മൈക്ക് ഉണ്ടല്ലോ ഗൈസ് റോഡിന് വാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോ ആ ഗണ്ട് വെച്ച് എന്തോ കളിയുണ്ട് പോ 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 വണ്ടിക്ക് എന്തോ മിസ്സിംഗ് ഉണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് മര്യാക്കൊന്നും ഓടിക്കാൻ പറ്റണില്ല പറ്റണില്ലാട്ടോ ഗൈസ് അപ്പൊ നമ്മൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഫോറസ്റ്റിനെ ഡിസ്ട്രോയ് ഓൾ എന്താണ് ഗൈസ് എനർജി സോഴ്സ് ഷൂഡ് ദി വീക്ക് പോയിന്റ്സ് ഓഫ് ദി ടവർ ആൻഡ് ഇറ്റ് സറൗണ്ടിങ് ടു ഡിസ്ട്രോയ് ഇറ്റ് ആൻഡ് ലീവ് ദ ജനറേറ്റർ വിത്തൌട്ട് എ പവർ സോഴ്സ് ഓക്കെ ഗൈസ് അപ്പൊ ഇവിടെ ഒത്തിരി ടവറുകളുണ്ട് അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ബട്ട് ബി വേർ ദ ലംബർ ജാക്ക് മിനി റോഡ്സ് വിൽ ട്രൈ ടു അവോയ്ഡ് ഇറ്റ് ബൈ അറ്റാക്കിംഗ് ദി ഐ സ്കാനം ഷൂഡ് ദം ടു ഡിസ്ട്രോയ് ആൻഡ് കണ്ടിന്യൂ യുവർ മിഷൻ ഗൈസ് അപ്പോൾ ഇവിടെ ഒത്തിരി മിനി റോഡ്സ് ഉണ്ട് നമ്മളിവിടെ ഒത്തിരി ടവറുകളൊക്കെ അറ്റാക്ക് ചെയ്യില്ല ഗൈസ് അപ്പൊ മിനി റോഡുകൾ നമ്മുടെ മിനി റോഡുകൾ ഈ മിനി റോഡുകൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും അപ്പൊ നമ്മൾ ടവറ് ഇവിടെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് ആ കൈസ് ഇവിടെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് ഈ ഇൻഡുവിട്ടങ്ങനെ പോയിന്റ് ഇതാണ് വീക്ക് പോയിന്റ്സ് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേ നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഒത്തിരി മിനി റോഡ്സ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരണ്ട് റെസ്കോ പോയിസ് ഇവിടെ കളുസ് നമ്മൾ എല്ലാം ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ഇല്ല ഗൈസ് നമ്മൾ എല്ലാം ഡിസ്ട്രോയ് ചെയ്തിട്ടില്ല നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തായിട്ട് പോവാണ് അപ്പൊ നമ്മൾ ഇതുപോലെ വീക്ക് ഉണ്ടല്ലോ ഗൈസ് ഒത്തിരി ഷൂട്ട് ചെയ്യണം എന്നാൽ മാത്രമാണ് ഈ ടവറുകൾ ഡിസ്ട്രോയ് ആവുള്ളൂ യെസ് കൈസ് നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആ ഇങ്ങനെ നമ്മൾ ഉണ്ടല്ലോ എല്ലാം ഡിസ്ട്രോയ് ചെയ്യണം ഓക്കെ ഇത് കൈസ് മിനി റോഡ് ഓരോ കൈസ് അടുത്ത മിനി റോഡ് മിനി റോഡ് ഒക്കെ ഡെയിഞ്ചറാണ് ഗൈസ് അവന്മാര് നമ്മുടെ അടുത്ത് പോരാണെങ്കിൽ ഈ ഐസ്കാനോണില്ലേ അത് അവന്മാര് ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കണത് ലസ്കോ യെസ് ഗൈസ് നമ്മൾ ഇവിടെയുള്ള എല്ലാം ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഈ ടവറുകളും ഡിസ്ട്രോയ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ജനറേറ്ററിന്റെ അങ്ങോട്ട് പോകുന്ന ടവറുകൾ എല്ലാം കട്ടാവും ഓക്കെ ഗൈസ് ഇവിടെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ജനറേറ്റർ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും അതുപോലെ മൂന്ന് ജനറേറ്ററുണ്ട് സുഹൃത്തുക്കള് ലെസ്കോ ലസ്കോയ് ഒരു മിനി റോഡ് വരണ്ട് ഇതൊക്കെ നമുക്ക് സിമ്പിൾ നിസാരം നിസാരം ഇവിടെ 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 കഴിഞ്ഞില്ല ഓശ് ഇപ്പൊ വാണി കിട്ടിയാലേ ഇത് ഞാൻ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് എസ്കൈസ് എല്ലാം കഴിഞ്ഞു ഇല്ല കൈസ് അപ്പുറത്ത് ചെന്ന് നിന്നിട്ട് ഒന്നുകൂടെ നമുക്ക് കളിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നാല് സൈഡിക്കൊക്കെ പോയി നിന്നിട്ട് ഷൂട്ട് ചെയ്യണം കൈസ് നമ്മൾ ഫോറസ്റ്റിന് നടുക്കാണ് റോഡിന്റെ ഫാക്ടറി ഉണ്ടല്ലോ ഏതോ ഒരു കാട്ടുമുക്കിന്റെ ഉള്ളിലാണ് കേസ് ഉള്ളത് ഇവിടെ നിന്ന് ഇനി പുറത്തേട്ടിറങ്ങിയിട്ട് എങ്ങനെ എസ്കേപ്പ് ആവാനാണ് അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് ആദ്യം ഈ മൂന്ന് ജനറേറ്ററുകൾ ഡിസ്ട്രോയ് ചെയ്യട്ടെ എന്നാൽ നമുക്ക് റോഡിന്റെ ലോക്കിംഗ് സിസ്റ്റം ഇല്ല ഗൈസ് സെക്യൂരിറ്റി ഫുള്ള് നമുക്ക് പൊളിക്കാൻ പറ്റും അത് കഴിയുവാണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ട് ഗേറ്റ് ഒക്കെ തുറന്നിട്ടുണ്ടല്ലോ റോഡിന്റെ ഫാക്ടറി സുഖായിട്ട് ഇറങ്ങി പോവാം ലസ് ഗോ ഗൈസ് ഇവനൊന്ന് കൊടുത്തേക്കറക്റ്റ് ആയിട്ട് കൊണ്ടക്ട് ഇണ്ട് എല്ലാത്തിനും കൊടുത്തു ഇല്ല ഗൈസ് ഇനിയും കളിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മുടെ ഗെയിമിലെ ഫസ്റ്റത്തെ ജനറേറ്ററാണ് നമ്മൾ ഇവിടെ വെച്ച് ഡിസ്ട്രോയ് ചെയ്യണത് ഇതുപോലെ മൂന്നെണ്ണം ഉണ്ട് ഗൈസ് അപ്പൊ ആദ്യത്തെ എളുപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തതൊക്കെ വന്നിട്ടുണ്ടല്ലോ മുട്ട പണിയായിരിക്കും നമുക്ക് നോക്കാം ഇവിടെ യെസ് ഗോ ഗോ ആ ആ മിനി റോഡ് വാടാ മിനി റോഡ് വാടാ ഇനി ഉണ്ടോ മിനി റോഡ് ഇല്ല കുറച്ച് മിനി റോഡുള്ളൂ ഞാൻ ഒരു പത്തു മിനി റോഡ് പറന്നടിച്ച് വരുന്നതാണ് ഞാൻ ചെയ്തു ടവറുകളെല്ലാം ചെയ്തു ടവറുകൾ വണ്ടിയുടെ ഉള്ളിൽ മേളിലിരിക്കണോ മൈക്കൊരു എക്സലന്റ് ഡ്രൈവറൊക്കെ കേട്ടോ ഗൈസ് നമ്മൾ ടവറ് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ജനറേറ്ററിന്റെ പവർ പോയി അപ്പോൾ ഒരു ജനറേറ്റർ നമ്മൾ പൊളിച്ചിട്ടുണ്ട് ബിഫോർ ലീവിങ് യു ഹാവ് ടു സെലക്ട് എ ന്യൂ ഗോൾ ഓൺ ദ മാപ്പ് ഇതെന്താണ് ഓ ഗൈസ് നമ്മൾ തിരിച്ചിവിടെ വന്ന് യെസ് ഗൈസ് നമ്മളിവിടെ തിരിച്ച് വന്നിട്ടുണ്ട് ഡിസ്ട്രോയ് ദ ജനറേറ്റർ പവർ സോഴ്സാണ് ഇനി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂ ചെയ്യേണ്ടത് ഡിസേബിൾ ദ ജനറേറ്റർ ഇൻ ദി കോട്ടേജാ ഇതെങ്ങനെയാണ് ഇനി ഡിസ്ട്രൂ ചെയ്യേണ്ടത് ഇതെടുത്തു വരെ ഷൂട്ട് ചെയ്യണം ഗൈഷ് നമ്മുടെ ഗെയിമിന് എന്തോ കുഴപ്പം പറ്റിയെന്നാണ് എനിക്ക് തോന്നണേ ബിഫോർ ലീവിങ് യു ഹാവ് ടു സെലക്ട് എ ന്യൂ ഗോൾ ഓക്കെ ഗൈഷ് നമ്മളിത് ഡിസ്ട്രോയ് ചെയ്തു അപ്പം നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണേക്കാട്ട് മുമ്പേ ന്യൂ ഗോൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ൈസ് അപ്പൊ നമ്മൾ ഉണ്ടല്ലോ ഓക്കെ നമ്മൾ ജോസഫ് കോട്ടേജിൽ ജനറേറ്റർ ഓൾറെഡി ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ജനറേറ്റർ കൂടെയാണ് ഗൈസ് ബാക്കിയുള്ളത് ഒന്ന് ലബോറട്ടറി ഒന്ന് മ്യൂസിയം അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഉണ്ടല്ലോ ഗൈസ് ലബോറട്ടറിയിലേക്ക് പോവാം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മ്യൂസിയത്തിലേക്ക് പോവാ സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ എന്തായാലും ലബോറട്ടറി ചൂസ് ചെയ്യാണ് ലസ് ഗോ ഗൈസ് ഫൈൻഡ് ദ ജനറേറ്റർ ഓഫ് ദി ലബോറട്ടറി യെസ് കേസ് അപ്പൊ നമ്മൾ ലബോറട്ടറിയിലെ ജനറേറ്ററാണ് ഇനി എടുക്കാൻ പോകുന്നത് എടുക്കാനല്ല പൊളിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ലബോറട്ടറിയിലേട്ട് ഏതു വഴിയാണ് പോകുന്നത് ഇവിടെ ഒരു ഉണ്ടായില്ല ആ ഗണ്ണെന്തി കേസ് ഇവിടെ ഒരു ഗണ്ണുണ്ടായില്ലേ എടാ ആ ഗണ്ണ് കയ്യിൽ നിന്ന് പോയിന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് ഓടാ നമ്മൾ ചാർലി ആയിട്ടാണ് കൈസ് കളിക്കണത് ഇപ്പൊ ചാർലി ആയിട്ടാണ് നമ്മൾ ഇനി എന്താണ് ഇങ്ങോട്ട് പോകാൻ പോണത് ലബോറട്ടറിയിലേറ്റ് കേസ് അപ്പൊ ഞാനിവിടെ ആദ്യം കണ്ടത് ഗണ്ട് കാണാനില്ല അതെന്തോ പണിയായി എന്നാണ് സുഹൃത്തുക്കളെ എനിക്ക് തോന്നണത് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ലബോറട്ടറിയിലേക്ക് പോവാം നമ്മുടെ ഫസ്റ്റത്തെ ജനറേറ്റർ ഞാനിവിടെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ജനറേറ്റർ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി പോവാൻ സുഹൃത്തുക്കളെ ഇനി കളി മാറുന്നതായിരിക്കും ഫൈൻഡ് ദ ജനറേറ്റർ ഓഫ് ദി ലബോറട്ടറി അപ്പോൾ ഓ മൈ ഗോഡ് മൈക്കോട്ട് എടാ ഈ വെള്ളം കണ്ട് ഈ വെള്ളം കണ്ട് എടാ ഇവിടെ എന്തോ സാധനം ഉണ്ടല്ലോ ഓ ഇതെടുക്കാൻ പറ്റില്ല ഓ മൈ ഗോഡ് കൈസ് ഈ വെള്ള പുറകെയുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് ലബോറട്ടറിയിലോട്ട് പോകാനുള്ള വഴി നോക്കണം അവിടെ ഫ്രണ്ടിലായിട്ടാണെങ്കിൽ കുറച്ച് ബോർഡിലുണ്ടല്ലോ വഴികളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ ലബോറട്ടറിയിലോട്ട് പോകുന്ന വഴി ഏതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡിൽ ഓടി അങ്ങോട്ട് പോകാം ഇത് പ്ലാന്റ് മ്യൂസിയം ഗ്യാരേജ് കിച്ചൺ ലബോറട്ടറി ഗൈസ് ഇങ്ങോട്ടാണ് ലബോറട്ടറിയിലോട്ട് പോകേണ്ടത് ലെസ്കോ ലെസ്കോ ഓ ഈ വഴി ഞാൻ പെട്ടിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഗൈസ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് ലബോറട്ടറിയിലോട്ട് പോകേണ്ടതെന്നാണ് കാണിച്ചേക്കണത് ഈ വഴിയായിരിക്കും മേ ബി ഈ വഴിയായിരിക്കും സുഹൃത്തുക്കളെ ലെസ്കോ ഗൈസ് ഈ വഴി ഇനി അങ്ങോട്ടാണ് പോവേണ്ടത് ലബോറട്ടറി ഇതെങ്ങോട്ടാണ് കിച്ചൺ ലബോറട്ടറി ഗൈസ് ലബോറട്ടറി മേളിലാണ് നമ്മൾ മേളിലോട്ട് ഇനി എങ്ങനെയാണ് കയറേണ്ടത് എടാ ഒരു ഐഡിലേസ് മെയില് ഗൈസ് ഈ വഴി പോകാൻ പറ്റും ഗൈസ് ഈ വഴി പോകാൻ പറ്റും ക്യാഷ് ഈ വഴി എടാ ഈ വഴി ഗൈസ് ഇത് മറ്റേ വഴിയല്ലേ എടാ ഈ വഴി നമ്മൾ മ്യൂസിയം അങ്ങോട്ടൊക്കെ കയറുന്ന വഴിയാണ് ഈ വഴി നമുക്ക് ലബോറട്ടറിയിലേക്ക് പോകാൻ പറ്റില്ല യാസ്കൈസ് ഈ വഴി ലബോറട്ടറിയിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഓർക്കുള്ള ഗൈസ് നിങ്ങൾ നമ്മളൊരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കേക്കടൊക്കെ കറങ്ങി അടിച്ചു വരുന്നത് ഓ ഗൈസ് ഇവിടെ ഒരു ലാഡർ ഉണ്ട് നമുക്ക് ഈ ലാഡർ കേക്കട കേക്കിടക്ക് പോകാം ലബോറട്ടറിയിലേക്ക് യെസ് ലസ്കോ ഗൈസ് ഇതാണ് ലബോറട്ടറി യെസ് സുഹൃത്തുക്കളെ നമ്മൾ ഫൈനലി ലബോറട്ടറിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ജനറേറ്റർ ഡിസ്ട്രോയ് ചെയ്യാനുള്ളത് ലസ്കോ സുഹൃത്തുക്കളെ ഇവിടെ എന്താ സംഭവിക്കണേന്ന് നമുക്ക് നോക്കാം ഇവിടെ എന്താണുള്ളത് നിങ്ങള് ഓർക്കണ്ടോ മാറ്റിയമ്മച്ചിയുടെ മോന്തക്കൊക്കെ എന്തോ പോയി ആയിട്ടുണ്ട് കാരണം മാറ്റിയമ്മച്ചിയുടെ ഐസ്ക്രീമില് നമ്മൾ പണി കൊടുത്തിട്ടുണ്ട് അതില് അതുകൊണ്ടാണ് ഗൈസ് മാറ്റിയമ്മച്ചക്ക് ഇങ്ങനെ വന്നേക്കുന്നത് മാറ്റിയമ്മച്ചക്ക് എന്തോ പറ്റി മാറ്റിയമ്മച്ചുടെ ഡ്രസ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ കണ്ട് 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 കണ്ടേ ഇല്ല ഇല്ല കണ്ടിട്ടില്ല ഗൈസ് മാറ്റിയമ്മച്ചിയുടെ ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടോ ഫുള്ളും എന്തോ കരിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിലുണ്ടല്ലോ ഗൈസ് ആറാമത്തെ ചാപ്റ്റർ സിക്സിലാണെന്ന് തോന്നുന്നു നമ്മൾ ഐസ്ക്രീമിലുണ്ടല്ലോ ഗൈസ് മോശമായിട്ടുള്ള ഫ്ലേവറുകളൊക്കെ ചേർത്ത് നമ്മൾ മാറ്റിയമ്മച്ചിക്ക് കലക്കി കൊടുത്തായിരുന്നു അത് കുടിച്ചാൽ പിന്നെയാണ് ഗൈസ് മാറ്റി അമ്മച്ചിക്ക് ഇങ്ങനെയായത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ജനറേറ്റർ ഇവിടെയാണ് സുഹൃത്തുക്കളെ ഉള്ളത് ഇത് നമുക്ക് ഇത് ഡിസ്ട്രോയ് ചെയ്യണം അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഐസ്ക്രീം ചാപ്റ്റർ എയ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്യുകയാണേ കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ ചാപ്റ്റർ എയ്റ്റിടെ ആണല്ലോ ഗൈസ് കുറച്ച് ലോങ് ആണ് അപ്പോൾ വീഡിയോ ലെങ്ത് ഒക്കെ ഭയങ്കര കൂടും അപ്പോൾ നമുക്ക് എന്തായാലും പാർട്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പം ഗൈസ് ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്തേക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് പാർട്ടായിട്ട് പെട്ടെന്ന് എൻ്റെ വീട്ടിൽ കാണാം സുഹൃത്തുക്കളെ പീസ് ഔട്ട്